الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا عباد الله أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين صدق الله العلي العظيم ബഹുമാന്യരായ വിശ്വാസികളെ വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും തഖ്‌വ സൂക്ഷ്മത പുലർത്തി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ബന്ധങ്ങളെക്കുറിച്ചും അതിൽ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ബന്ധത്തെക്കുറിച്ചുമാണ് കഴിഞ്ഞ ആഴ്ചയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത്. സന്താന പരിപാലനം കുറച്ചുകൂടി സങ്കീർണമായ ഒരു വിഷയമായി മാറിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ മാതാപിതാക്കളായി ഇരിക്കുന്നത്. അള്ളാഹു റസൂലും ഈ വിഷയകമായി ധാരാളം പാഠങ്ങൾ പഠിപ്പിക്കുന്നു. സന്താനങ്ങളോടുള്ള നമ്മുടെ കടമകളിൽ, ബാധ്യതകളിൽ സുപ്രധാനമായ ഒന്നാണ് അവർക്ക് ദീനീയായ ശിക്ഷണം നൽകുക, ജീവിതത്തെക്കുറിച്ച ശരിയായ അറിവും കാഴ്ചപ്പാടും നൽകുക എന്ന്. എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ മക്കളുടെ ഭൗതികമായ, ശാരീരികമായ വളർച്ചയിൽ നമ്മൾ ബദ്ധശ്രദ്ധരാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ധാരാളം പ്രവർത്തിക്കുന്നു. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാനസികവും ആത്മീയവും ദീനീയും ഒക്കെയായ വളർച്ചയിൽ നമ്മളെത്ര ശ്രദ്ധാലുക്കളാണ്. കുഞ്ഞിന് പനി വന്നാൽ, രോഗം വന്നാൽ, ഇനി ആ രോഗം മാരകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഒക്കെ അതിൽ നമ്മൾ വളരെ ജാഗ്രതയുള്ളവരാണ്. ശാരീരികമായി സാധാരണ കാണപ്പെടുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം കണ്ടാൽ നമ്മൾ ശ്രദ്ധിക്കും, അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കും. അതേപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ, കുട്ടികളുടെ മാനസികമായ വളർച്ച, അവരുടെ ആശയ ലോകത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ
ലോകത്ത് സംഭവിക്കുന്ന കരിമൻ. കുട്ടികളെ വളരെ ചെറുപ്പത്തിലെ ദീനിയായ കാര്യങ്ങൾ, ആ ജീവിതത്തെക്കുറിച്ച് ശരിയായ പാഠങ്ങൾ പഠിപ്പിക്കണം. അപ്പൊ നമുക്കൊരു ഉത്തരവുണ്ട്, അതിന് ഞങ്ങളുടെ മദർസ പറഞ്ഞേക്കുന്നുണ്ടല്ലോ. വിദ്യാഭ്യാസത്തെക്കുറിച്ച് തന്നെ പറയുന്നൊരു കാര്യം, അത് സ്കൂള് കൊണ്ട് മാത്രം അല്ലെങ്കിൽ പഠിപ്പിക്കാൻ നമ്മൾ എവിടെയാണോ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് മാത്രം നടക്കുന്ന കാര്യമല്ല. അത് അധ്യാപകരും രക്ഷിതാക്കളും സമൂഹവും ഇന്നാണെങ്കിൽ വേറെ പലതരത്തിലുള്ള അറിവിന്റെ സ്രോതസ്സുകൾ നമ്മുടെ കുട്ടികളുടെ മുമ്പിലുണ്ട്. അതെല്ലാം ചേർന്നുകൊണ്ട് നിർവഹിക്കുന്ന ഒരു പ്രക്രിയയാണ് അറിവ് ആർജിക്കൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് മദ്രസയിൽ പറഞ്ഞയച്ചാൽ തീരുന്ന കാര്യമല്ല. മദ്രസയിൽ പറഞ്ഞയച്ചാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ കുട്ടികൾ അല്ലെങ്കിൽ ആരും കാര്യങ്ങൾ പഠിക്കുന്നത് ഔപചാരികമായി തന്നെ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്, അതങ്ങനെ പഠിക്കണം. അതേസമയം മനുഷ്യരുടെ മനസ്സിന്, കുട്ടികളുടെ മനസ്സിന് സവിശേഷമായി മനുഷ്യരുടെ മനസ്സിനെ പൊതുവിൽ തന്നെ സ്വാധീനിക്കുക, ഒരു സന്ദർഭത്തിൽ ജീവിതത്തിന്റെ സ്വാഭാവികമായ ഒരു സന്ദർഭത്തിൽ നമ്മൾ അല്ലെങ്കിൽ ആരെങ്കിലും അവരോട് പറയുന്ന കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തർബിയത്ത്, ശിക്ഷണം പരിശോധിച്ചാൽ റസൂല് ഉപദേശിക്കാൻ വേണ്ടി ഉള്ള സംസാരങ്ങൾ തന്നെ നടത്തുന്നുണ്ട്. ജുമാ ഖുത്ബകൾ റസൂൽ സംസാരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ അങ്ങനെയാണ്. അല്ലാതെയും റസൂല് ക്ലാസുകൾ എന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ മാത്രമല്ല റസൂല് സംസാരിച്ചത്, ഒരു ക്ലാസ്സൊന്നുമല്ല, സാധാരണ ജീവിതമാണ്. ഏതോ ഒരു വഴിക്ക് ഒരു കാര്യത്തിന് പോവാൻ അല്ലെങ്കിൽ അങ്ങനെ ജീവിതത്തിന്റെ സ്വാഭാവികവും സാധാരണവുമായ സന്ദർഭങ്ങളിലും റസൂല് പലരോട്, കുട്ടികളോട്, മുതിർന്നവരോട്, സ്ത്രീകളോട്, അനുചരന്മാരോട് ഒക്കെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അതൊരാളുടെ മനസ്സിൽ നന്നായി തറക്കുന്നതും ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നതുമായ ഒരു അധ്യാപന രീതിയാണ്. നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ മതി. സ്കൂളിൽ മദ്രസ്സും പഠിച്ച കാര്യങ്ങളെക്കാൾ ഒരു സന്ദർഭത്തിൽ നമ്മളോട് ഉമ്മയോ വാപ്പയോ, നീ ചിലപ്പോൾ അധ്യാപകനോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലുമോ നാട്ടുകാരോ ആരെങ്കിലുമൊക്കെ പറഞ്ഞത് നമുക്ക് നല്ല ഓർമ്മയുണ്ടാവും, നമ്മളെ അത് വലിയ അളവിൽ സ്വാധീനിക്കും. ജീവിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നടക്കുന്ന ഇത്തരം പഠിപ്പിക്കലുകൾ, ക്ലാസ് റൂം എന്തായാലും പഠിപ്പിക്കാനുള്ള സ്ഥലമാണ്, അവിടെ പഠിപ്പിക്കും, അത് പഠിക്കുകയും ചെയ്യണം. പക്ഷെ അതിനേക്കാൾ സ്വാധീനിക്കും സ്വാഭാവിക ജീവിതത്തിൽ ഒരാൾക്ക് ലഭിക്കുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അധ്യാപനങ്ങളും ഒക്കെ. റസൂൽ സല്ലല്ലാഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അബ്ബാസ് റസൂലിന്റെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രനാണ് ഇബ്നു അബ്ബാസ്, ചെറിയ കുട്ടിയാണ്. അദ്ദേഹം പറയുന്നു, കുന്തു ഹൽഫ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ, ഒരു ദിവസം ഞാൻ റസൂലിന്റെ ഒപ്പം അല്ലെ പിന്നിൽ സഞ്ചരിക്കുകയായിരുന്നു, നിൽക്കുകയായിരുന്നു, സഞ്ചരിക്കുകയായിരുന്നു. റസൂല് ഒട്ടകപ്പുറത്ത് പിന്നിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂല് പറഞ്ഞു, യാ ഗുലാം, കുട്ടി, കുട്ടിയാണ്, കുട്ടികളോട് ഇതൊക്കെ പറയണം, പറയണം, പറയണമെന്നതാണ് റസൂലിന്റെ ഉസ്വത്ത് മാതൃക. യാ ഗുലാം, അന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ ചില കാര്യങ്ങൾ, ചില വാചകങ്ങൾ നിന്നെ പഠിപ്പിക്കാം. അതിലൊന്നെന്താണ്? അഖ്ലില്ലാഹ, നീ അല്ലാനെ സൂക്ഷിക്കണം. എങ്കിൽ യഹ്ഫദുക, അല്ല നിന്നെ സൂക്ഷിക്കും. അഖ്ലില്ലാഹ, നീ അല്ലാനെ സൂക്ഷിക്കണം. തജിദുഹു തുജാഹക, നീ ശരിക്കും അല്ലാനെ കാണുന്നുണ്ട് എന്ന രീതിയിൽ അല്ലാനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, അല്ലാഹുവിനെ നമ്മൾ
സജിദുഹു അവൻ നിന്നെ സുജാഹക്ക് അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന രീതിയിൽ. അപ്പോ അല്ലാഹു നമ്മളെ കാണുന്നുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇബ്നു അബ്ബാസ് അല്ലാഹു അൻഹുവിന് മാത്രമേ അത് അറിയാമായിരിക്കും, വിശ്വാസമാണ്. അതിനപ്പുറം അത് നമുക്ക് അനുഭവപ്പെടണം, ഫീൽ ചെയ്യണം. പിന്നെ തുടർന്ന് പറയുന്നു, ഇദാ സഅൽത, നീ ചോദിക്കുകയാണെങ്കിൽ, അല്ലാഹുവിനോട് ചോദിക്കുക, നീ അഭയം തേടുകയാണെങ്കിൽ, അല്ലാഹുവിന് അഭയം തേടണം. വാലം, നീ മനസ്സിലാക്കണം, അന്നൽ ഉമ്മത്ത ലബിജ്തമ, ഒരു സമൂഹം അവരൊരുമിച്ചു കൂടി, അലാ അന്യൻ ഫറൂക്ക, നിനക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ വേണ്ടി, വിഷയിൽ അല്ലെന്ന്, ലം യൻ ഫറൂക്ക ഇല്ലാ വിഷയിൻ കഥ കഥബല്ലാഹുലക്ക, ആ ഉപകാരം നിനക്ക് ലഭിക്കണമെന്ന് അല്ലാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, അല്ലാതെ അത് നിനക്ക് ലഭിക്കാൻ പോകുന്നില്ല. റസൂൽ തുടർന്ന് പറയാം, ഇനി നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി, നിനക്കെന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ടി ഒരു സമൂഹം മുഴുവൻ ഒരുമിച്ച് ചേർന്ന്, എന്നിട്ട് ചേർന്നാലും അള്ളാഹ് അത് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അതൊരിക്കലും സംഭവിക്കുകയില്ല. ഇങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നു. അന അംറുബിനു അബി സലമ, മറ്റൊരു സഹാബിയാണ്, റസൂലിന്റെ നബുവത്തിന്റെ ഒക്കെ ആദ്യകാലത്ത് കുട്ടിയായിരുന്ന സഹാബി, അദ്ദേഹം പറയാണ്, കുന്തു ഉലാമൻ, ഞാൻ ഒരു കുട്ടിയായിരുന്നു, ഈ ഹിജ്ര റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ മടിത്തട്ടിൽ റസൂലിനോടൊപ്പം ഒരു കുഞ്ഞായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. വക്കാനത്ത്, അപ്പൊ റസൂലിനോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ, വക്കാനത്ത് എന്റെ കൈ ഇങ്ങനെ തളികയിൽ ഇങ്ങനെ 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 പരതി നടക്കും, എവിടെയാണ് നല്ലതുള്ളത് എന്നൊക്കെ ഇങ്ങനെ പരതി നടക്കും. വക്കാല റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിനോട് പറഞ്ഞു, യാ ഗുലാം തമ്മില്ല, കുട്ടി നീ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചെല്ലണം, വക്കുൽ ബിയമീനിക്ക, നിന്റെ മുന്നിൽ നിന്ന് കഴിക്കണം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉപദേശിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, സമാകാലത്ത് തിൽക്ക തഅമീബാദ്, അതിനുശേഷം എന്റെ എല്ലാ സമയത്തുമുള്ള എല്ലാ കാലത്തുമുള്ള ഭക്ഷണം കഴിക്കൽ രീതി അങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ കുട്ടികളെ ഭക്ഷണം കഴിക്കലിന്റെ മര്യാദ എപ്പോഴാ പഠിപ്പിക്കേണ്ടത്? അത് മദർസ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിച്ചാൽ അതൊരു അറിവായിട്ട് അവർ പഠിക്കും. അങ്ങനെ ഒരുപാട് അറിവുകൾ അവർ പഠിക്കുന്നുണ്ട്. അറിവ് പഠിക്കുന്നതിന് നമ്മുടെ മദ്രസയായാലും സ്കൂളായാലും അതില് വളരെ, അതിന് നമ്മളൊരു സ്ഥാപന സംവിധാനമാക്കി അത് മാറിയതോടുകൂടി അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അത് ഒരു കുട്ടി പഠിക്കുക, നാളെ മാഷി ചോദിക്കും, ഉസ്താദ് ചോദിക്കും, അതിന് ഉത്തരം പറയണം. ഇനി അടുത്ത പരീക്ഷയിൽ ഇതൊക്കെ ചോദിക്കും, അതിന് ഉത്തരം എഴുതണം. ഇതൊക്കെ അതിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രേരകങ്ങളാണ്. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കുട്ടിയോട് പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ, മോനെ മോളെ നീ ബിസ്മി ചൊല്ലിക്കോ, ഇല്ല ആ ബിസ്മി ചൊല്ലിക്കില്ലെങ്കിൽ അത് ഭയങ്കര, അങ്ങനെയല്ല, അങ്ങനെയല്ല റസൂൽ പറയുന്നത്, മോനെ മോനെ ബിസ്മി ചൊല്ലണം, തമ്മില്ല ബിസ്മി ചൊല്ലണം. റസൂൽ അപ്പൊ പറയുന്നതല്ലാത്ത വേറൊരു കാര്യം നമുക്കറിയാം, ബിസ്മിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, എല്ലാ നല്ല കാര്യങ്ങളും ബിസ്മി കൊണ്ടാണ് ആരംഭിക്കേണ്ടത്. വെറും തന്നെയാൾ ഭക്ഷണം കഴിക്കുന്ന ബിസ്മിയെല്ലാം മറന്നുപോയാൽ പിന്നെ ബിസ്മില്ലാഹി അവ്വലുഹു ആഖിറുഹു എന്ന് പറയണം. നമ്മൾ ബിസ്മി ചെല്ലാതെ ഭക്ഷണം കഴിച്ചാൽ നമ്മളോടൊപ്പം പിശാചും ഭക്ഷണം കഴിക്കും, നമ്മൾ ബിസ്മി ചെല്ലിയാൽ പിശാചിന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, അതൊക്കെ നമുക്ക് അറിയുന്ന. അപ്പൊ ഇതൊക്കെ എല്ലാം കൂടി അല്ലെങ്കിലും ആവശ്യാനുസൃതം കുട്ടികളോട് പറയുന്നു, അതിന് പരീക്ഷയില്ല. അത് നാളെ നമ്മൾ കുട്ടീനെ ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ എഴുന്നേറ്റ് നിർത്തിയിട്ട്, ആ പറ, ആരൊക്കെ പഠിച്ചത്, പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ ചെല്ലേണ്ടത്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മിയെല്ലാം മറന്നുപോയാൽ എന്താ ചെല്ലേണ്ടത്, അത് പഠിച്ചിട്ടില്ല, എന്നാ പിന്നെ പത്ര പ്രാവശ്യം എഴുതിക്കോ എന്ന പരിപാടിയൊന്നും അവിടെയില്ല. ഞാൻ പറഞ്ഞ ആ പരിപാടികളൊന്നും മോശമാണെന്നല്ല,
അതൊരു ഔപചാരിക വിദ്യാഭ്യാസത്തിൽ അങ്ങനെയേ അതൊക്കെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അത് അതിന്റെ സാധ്യതയും അതിന്റെ പരിമിതിയുമാണ്. പക്ഷേ നമ്മൾ ഒരു സ്വാഭാവിക വിദ്യാഭ്യാസമുണ്ട്, ശരിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സ്വാഭാവികമായി പഠിപ്പിച്ചാൽ മതി. പക്ഷെ അത് മതിയാവും, അങ്ങനെ പഠിപ്പിക്കാൻ എപ്പോഴും എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അങ്ങനെ എത്ര കഴിഞ്ഞാലും ഒരു കുട്ടിക്ക് ആവശ്യമായ എല്ലാം അങ്ങനെ നമുക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പൊ അതൊരു സിലബസ് വെച്ച്, പാഠപുസ്തകം വെച്ച് ഒരു ഔപചാരിക അധ്യാപകൻ അങ്ങനെ പഠിപ്പിക്കാം. പക്ഷേ അത് മാത്രമാണ് മതവിദ്യാഭ്യാസം എന്ന് ധരിക്കരുത്. അത് ചെയ്യുന്നത് കൊണ്ട് എന്റെ കുട്ടിയോടുള്ള ദീനീ വിദ്യാഭ്യാസത്തിന്റെ ബാധ്യത, ഇത് ദീനീ വിദ്യാഭ്യാസത്തിന് മാത്രം ബാധകമായ കാര്യമല്ലോ, ഇത് ഒരു കുട്ടിയിൽ എന്തെല്ലാം ജീവിത സംസ്കാരങ്ങൾ ഉണ്ടാകണം, അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്താരീതി, തോട്ട് പ്രോസസ് എങ്ങനെയായിരിക്കണം, അവരുടെ ഒരു ആശയഗതി എങ്ങനെയായിരിക്കണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോ അങ്ങനെ പഠിപ്പിക്കണം, അങ്ങനെയും പഠിപ്പിക്കണം. ഇത് രക്ഷിതാക്കളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. കുട്ടികളെ റസൂലിന്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ പറയാൻ പറ്റും. കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുക, നമ്മൾ അധ്യാപക, കുട്ടിയുടെ രക്ഷിതാവ് ഒരു മുഅല്ലിം, ഒരു അധ്യാപകൻ കൂടിയാവണം. പ്രായത്തിനനുസരിച്ച് അവരെ പല കാര്യങ്ങൾ പഠിപ്പിക്കണം. ഒരു ഒന്നാം ക്ലാസ്സിലോ എൽ കെ ജിയിലുള്ള കുട്ടിയെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ട്, കുറച്ചുകൂടി മുതിരുമ്പോൾ പഠിപ്പിക്കേണ്ട കാര്യമുണ്ട്, ഇനിയും മുതിരുമ്പോൾ പഠിപ്പിക്കേണ്ട കാര്യമുണ്ട്. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും അവരെ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുക എന്നത്, അത് ഏത് ഔപചാരിക വിദ്യാഭ്യാസത്തെക്കാളും ഒരാളുടെ ജീവിതത്തെ സ്വാധീനിക്കും. ഞാൻ ആവർത്തിച്ചു പറയുന്നു, അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അത് ഒരു സ്വാഭാവിക രീതിയാണ്, അതിന് പരീക്ഷയില്ല, നാളെ ചോദ്യമില്ല, ഒന്നുമില്ല. അത് മനസ്സിൽ നിലനിൽക്കും, തറക്കും, ജീവിതത്തെ സ്വാധീനിക്കും. അപ്പൊ ആ വലിയൊരു ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വലിയ ആലിമാകേണ്ട കാര്യമൊന്നുമില്ല. നമുക്കൊക്കെ അറിയാവുന്ന, നമുക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് അറിയില്ല, സ്വാഭാവികം. നമ്മുടെ ജീവിതത്തിന്റെ അത്രയും അനുഭവങ്ങൾ അവർക്കില്ല. ചെറിയ കുട്ടിക്ക് എന്താ അറിയാവുന്ന ഒരുപാട് ഒന്നും അറിയില്ല എന്ന് വേണേ പറയാം. അപ്പൊ ഇതാർക്കും സാധിക്കും. നമ്മൾ സുഹൃത്തുക്കളിൽ നിന്നും, ക്ലാസ്സിൽ നിന്നും, പലയിടത്തുനിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കൊണ്ട് പഠിച്ച കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചാൽ മതി. അപ്പൊ അങ്ങനെ പഠിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തേത്, കുട്ടികളെ അംഗീകരിക്കുക, അവരോട് കൂടിയാലോചിക്കുക എന്നതാണ്. കുട്ടികളുടെ പ്രായത്തിന്റെ തോതനുസരിച്ച് അവരെ നമ്മൾ അംഗീകരിക്കണം. മനുഷ്യന്റെ ശാരീരിക വളർച്ചക്ക് പലതും ആവശ്യമുണ്ട്, പല പോഷകങ്ങൾ ആവശ്യമുണ്ട്. അതൊക്കെയാണ് നമ്മൾ നമ്മളുടെ ഭക്ഷണത്തിൽ ഉറപ്പുവരുത്തുന്നത്. അതേപോലെ തന്നെ ഒരു കുട്ടിയുടെ മാനസിക വളർച്ച, വ്യക്തിത്വ വളർച്ച, ഇതിൽ അംഗീകരിക്കപ്പെടുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കുട്ടികളുടെ മാത്രമല്ല, ഇത് എല്ലാ മനുഷ്യർക്കും ബാധകമായൊരു കാര്യമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ അളവിൽ ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏത് പോഷകവും ചെടിക്ക് നമ്മൾ വളം നൽകുന്നപ്പോഴാണ്, തെങ്ങ് വലിയ വളർച്ച തന്നാവുമ്പോഴും വളം കൊടുക്കണം അല്ലെ, പക്ഷെ അത് കൂടുതൽ ആവശ്യമുള്ളത് എപ്പോഴാണ്, അത് ചെറിയ തയ്യായിരിക്കുമ്പോഴാണ്. അപ്പോ ഒരു പോഷകമാണ് അംഗീകരിക്കുക എന്ന് പറയുന്നത്. അതിപ്പോ നമ്മൾ ചിന്തിക്കും, ഞാൻ അംഗീകരിക്കുന്നുണ്ടല്ലോ, അതിപ്പോ എന്തിനാ പ്രത്യേകിച്ച് പറയാൻ, അല്ല, അതൊരു പോഷകമാവുന്നത് അത് അംഗീകരിക്കുന്നു എന്ന് നമ്മൾ ആ ഒരു സന്ദേശം പ്രകടിപ്പിക്കുമ്പോഴാണ്, കൈമാറുമ്പോഴാണ്, അപ്പോഴത് അംഗീകാരമാവും. നമ്മുടെ മനസ്സിലുണ്ട് എന്നത് അംഗീകാരം, അതിന് അംഗീകാരമെന്ന് പറയില്ല. അവരോട് കൂടിയാലോചിക്കുക അവരുടെ പ്രായമനുസരിച്ച് കാര്യങ്ങൾ. അമ്പിയാ മുസ്ലിങ്ങൾ
തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ മാതൃക. ഇബ്രാഹിം അലൈഹി ഇസ്ലാമയുടെയും ഇസ്മായിൽ അലൈഹി ഇസ്ലാമയുടെയും ചരിത്രം നമ്മൾ ഇത് അവസാനിക്കാൻ പോകുന്ന ഹജ്ജ് അത് നമ്മൾ ധാരാളം അനുസ്മരിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ടൊരു പാഠമാണിത്. അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവം പിന്നെ അവർ നടത്തിയ ഇസ്മായിൽ അലൈഹി ഇസ്ലാമയെ അറുക്കാൻ ഇബ്രാഹിം നബി സന്നദ്ധനായതും ഇസ്മായിൽ അലൈഹി ഇസ്ലാം അതിന് സജ്ജനായതുമായ സംഭവമാണ്. അതിനെക്കുറിച്ച് സൂറത്തുൽ സഫാത്തിൽ അള്ളാഹു പറയുന്നു, ഇബ്രാഹിം നബിയുടെ ചരിത്രം ഇങ്ങനെ പറഞ്ഞിട്ട് മക്കളില്ലാത്തത് അങ്ങനെ ഇസ്മായിൽ അലൈഹി ഇസ്ലാം ഉണ്ടായത് ഒക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു, തന്നോടൊപ്പം അധ്വാനിക്കാനുള്ള പ്രായമായപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള പ്രായമായപ്പോ കാല അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ എന്റെ പൊന്നുമോനെ, ഇനി അറാഫിൽ മനാമി ഞാൻ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു, ഇനി അറാഫിൽ മനാമി അന്നി അത് വക്ക നിന്നെ അറുക്കുന്നു. നമുക്കറിയാം പ്രവാചകന്മാരുടെ സ്വപ്നം കേവല സ്വപ്നമോ പാഴ് സ്വപ്നമോ അല്ല, അത് വഹീന്റെ ഭാഗമാണ്. അത് ഇസ്മായിൽ നബിക്ക് അറിയണ്ടാവും, കാരണം ഒരു പ്രവാചകൻ എന്ന നിലക്ക് അദ്ദേഹം ഈ കാര്യം തന്റെ മകനെ പഠിപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇസ്മായിൽ അലൈഹി ഇസ്ലാം അപ്പോ വേറെ ഒന്നും മറത്ത് പറയാതിരുന്നത്. ഇപ്പോ അത് നിങ്ങൾ ചിലപ്പോൾ വെറുതെ കണ്ടതായിരിക്കൂലേ, അല്ലെ, കണ്ടതെല്ലാം അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യമൊന്നും വരാതിരുന്നതിന്റെ കാരണം പ്രവാചകത്വത്തെ കുറിച്ച് തന്റെ മകനെ ഇബ്രാഹിം നബി പഠിപ്പിച്ചത് കൊണ്ടാണ് ഉണ്ടായിരിക്കും. അപ്പോ എന്നിട്ട് ഇബ്രാഹിം നബി പറയുന്നത് നാളെ നമുക്ക് പോണം നിങ്ങൾ വരണം എന്നല്ല, മറിച്ച് പന്തുർ മാതാ തറ നീ നോക്ക്, ഇങ്ങോട്ട് നോക്ക് മാതാ തറ എന്താ എന്റെ അഭിപ്രായം എന്താ. അത് ഇബ്രാഹിം നബിക്കുള്ള പരീക്ഷണമാണ്. പക്ഷെ അത് ഇബ്രാഹിം നബിയെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിയെയും ബാധിക്കുന്ന കാര്യമാണ്. എന്നാലും വേറൊരർത്ഥത്തിൽ ഇബ്രാഹിം നബിയേക്കാൾ ആരെ ബാധിക്കുന്നതാണ്? ഇസ്മായിൽ അലൈഹി ഇസ്ലാമിയെ ബാധിക്കുന്നതാണ്. അപ്പോ നമ്മളെ കൂടിയാലോചനയെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് മാത്രം ബാധകമായൊരു കാര്യം, അതിന് വേറെ എഫക്റ്റ് ഒന്നുമില്ല, അതും കൂടിയാലോചിക്കുന്നത് നല്ലതാണ്, ഉന്നത്താണ്. കാരണം കൂടിയാലോചിച്ചാലാണ് നമുക്ക് വേറെ അതിന്റെ പല വശം നമ്മൾ കാണാത്ത പല വശങ്ങളും കാണാൻ പറ്റും. കാരണം കൂടിയാലോചനയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നു നമ്മൾ കാണുന്നതിന് പല പരിമിതി ഉണ്ടാവും, അതിന് പല കാരണങ്ങളാണ്, നമ്മുടെ വൈകാരികതകൾ കൊണ്ടും പല കാരണങ്ങളാണ്. അപ്പം വേറൊരാളോട് ചോദിക്കുമ്പോൾ അയാൾ അതിന്റെ വേറൊരു വശം അതിന് ഇങ്ങനെയൊരു ഒരു സ്ഥലം ഉണ്ടല്ലോ എന്ന് പറയും, അതുകൂടി നമുക്ക് പരിഗണിച്ച് ഒരു തീരുമാനം എടുക്കാൻ പറ്റും. പക്ഷെ അത് സുന്നത്തെയുള്ളൂ. പക്ഷെ വേറെ ഒരാളെ കൂടി ബാധിക്കുന്ന ഒരു കാര്യത്തിൽ ഞാൻ തീരുമാനമെടുക്കുമ്പോൾ അയാളുമായിട്ട് കൂടിയാലോചിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് സാമൂഹികമായ കാര്യങ്ങളിൽ ശൂറ കൂടിയാലോചന നിർബന്ധമാക്കിയത്. സാമൂഹികമായ കാര്യം ഒരു നേതാവിന് മാത്രം ബാധിക്കുന്ന കാര്യമല്ലല്ലോ, അത് ആ സംഘത്തെയോ സമൂഹത്തെയോ ഒക്കെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ അത് കൂടിയാലോചിച്ചിട്ടേ തീരുമാനിക്കാൻ പാടുള്ളൂ, ഒറ്റയ്ക്ക് തീരുമാനമെടുക്കരുത്. ഇത് സമൂഹത്തിനും സംഘങ്ങൾക്കും മാത്രമല്ല കുടുംബങ്ങൾക്കും വളരെ ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു കുടുംബനാഥൻ എടുക്കുന്ന തീരുമാനം ചിലപ്പോൾ ഒരു കുട്ടിയുടെ കാര്യത്തിലായിരിക്കും, അത് അവനെ അവളെ ബാധിക്കുന്ന കാര്യമാണ്. മറ്റൊന്ന് ചിലപ്പോൾ എല്ലാവരെയും ബാധിക്കുന്നതായിരിക്കും. എല്ലാവരോടും കൂടിയാലോചിക്കണം. അല്ലാഹുവിൽ നിന്ന് നിനക്ക് നേരെ വഹീ ലഭിക്കുന്ന അള്ളാഹുവിന്റെ അമ്പിയാക്കൾ പ്രവർത്തിച്ചത് ഇങ്ങനെയാണെങ്കിൽ അവർക്ക് യഥാർത്ഥത്തിൽ കൂടിയാലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെ, അല്ല പറഞ്ഞാൽ അതനുസരിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം, അതിൽ ചോദ്യമില്ല. എന്നിട്ടും കൂടിയാലോചിച്ചു, അതിന് ഇസ്മായിൽ അലൈഹി ഇസ്ലാം പറഞ്ഞ മറുപടി നമുക്കെല്ലാവർക്കും അറിയാം, കാല യാ അബത്തി, യാ ബുനയ്യ, യാ അബത്തി എന്റെ പൊന്നു മോനെ, എന്റെ പൊന്നുപ്പ എന്നൊക്കെയാണ് അതിലെ അഭിസംബോധനകൾ. നിങ്ങൾ എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടത് അങ്ങനെ ചെയ്യണം, കാരണം അള്ളയാണ് കൽപ്പിച്ചത്, നിങ്ങൾ പ്രവാചകരാണ്. എന്നിട്ടോ പിന്നെ പറയുന്നത് എന്താണ്? എന്നെ അല്ല വിചാരിക്കുകയാണെങ്കിൽ, ഇൻഷാ അല്ല അല്ല വിചാരിക്കുകയാണെങ്കിൽ, ക്ഷമാലുക്കളിൽ സുഹൃത്തുക്കളിൽ
ഞാൻ ഉൾപ്പെട്ടതായിട്ട് അങ്ങനെയുള്ളവനായിട്ട് താങ്കൾക്ക് എന്നെ കാണാൻ കഴിയും. പല കുട്ടികളോട് നമ്മൾ സംസാരിച്ചാൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്, എന്തൊക്കെയോ നടക്കുന്നുണ്ട്, ഇതൊന്നും ഞാനൊരാളല്ല, ഞാൻ ഇതിലൊന്നുമില്ല, ഞാനിതിൽ കക്ഷിയല്ല. പല പ്രശ്നമുള്ള കുട്ടികളോടൊക്കെ സംസാരിച്ചാൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇതൊന്നും എന്റെ കാര്യമല്ല, എന്റെ കാര്യമല്ല എന്നൊരു സുപ്രഭാതത്തിൽ അവനോ അവളോ തീരുമാനിച്ചതല്ല, അങ്ങനെ ആയിരിക്കില്ല. മറിച്ച് അന്യരായി പോകുന്നവർ, അവരെ കുത്തിപ്പിടിക്കാനും ചേർത്ത് പിടിക്കാനും രക്ഷിതാക്കൾക്ക് കഴിയാതെ പോകുന്നതാണ്. ഓ, അംഗീകരിക്കുക, കൂടിയാലോചിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുട്ടികളുടെ വ്യക്തിത്വത്തെ, ആത്മാഭിമാനത്തെ ഒക്കെ അംഗീകരിക്കുക. ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ റസൂലും പിന്നീട് റസൂല് തന്നെ കുട്ടിയായിരിക്കെ സഹാബികളുടെ കൂടിയാലോചനകളിൽ പങ്കെടുപ്പിക്കാറുണ്ടായിരുന്നു. പലരുടെ മനസ്സിൽ അസംതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ റസൂല് തന്നെ അത് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. പലതിന്റെയും വിധികൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് പറയിച്ചിട്ട് പിന്നീട് അബൂ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും അദ്ദേഹം കുട്ടി തന്നെ, ഒരു പ്രായം കുറഞ്ഞൊരാളാണ്. ആ അബൂ റളിയല്ലാഹു അൻഹുവിന്റെ കൂടിയാലോചനകളിൽ, സദസ്സുകളിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. പലരും അതിൽ അസംതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായങ്ങൾ വളരെ ശരിയാണ്. അബൂ റളിയല്ലാഹു അൻഹു എനിക്ക് ചോദിക്കുന്നുണ്ട്, സൂറത്ത് നസ്ർ അതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചപ്പോ, പലരും ഇസ്ലാമിന്റെ വിജയം അങ്ങനെ പലതും പറഞ്ഞപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു റസൂലിന്റെ വഫാത്താണ് അതിന്റെ അർത്ഥം. അബൂ റളിയല്ലാഹു അൻഹു, അതാണ് ശരി. അപ്പോ അങ്ങനെ ശേഷിയും കഴിവുമുള്ളവർ, അവർ കുട്ടികളാണെങ്കിലും അവരെ അംഗീകരിക്കുക. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്ന രണ്ട് സംഭവങ്ങൾ. ഒന്ന്, ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വഴിയിലൂടെ നടക്കുകയാണ്. അപ്പോ കുട്ടികൾ കളിക്കുന്നുണ്ട് അവിടെ, നാട്ടിൽ സാധാരണ കാണുന്നത് പോലെ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ കുട്ടികൾ ഓടിക്കളഞ്ഞു. രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഭരണാധികാരിയാണ് ഉമർ, പൊതുവെ ഭയങ്കര ഗാംഭീര്യമുള്ള ഹൈബത്തുള്ള ഒരു വ്യക്തിത്വമാണെന്ന് നമുക്കറിയാം. അപ്പോ കുട്ടികൾ ഓടിക്കളഞ്ഞു. ഒരു കുട്ടി അവിടെ നിന്നു, ഓടിയൊന്നുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു സലാമൊക്കെ പറഞ്ഞു, സലാമൊക്കെ മടക്കി. അപ്പൊ ആ കുട്ടിയുടെ ഒരു കൗതുകത്തിന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല മോനെ, നീ എന്താ ഓടാതിരുന്നത്? എല്ലാവരും ഓടിയല്ല, നീ എന്താ ഓടാതിരുന്നത്? ആ കുട്ടി പറഞ്ഞു, ഞാനെന്തിനു ഓടണം അമ്മയോടും മുക്മിനി, ഞാനത് തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ പോലീസിനെ അല്ലേ ഭരണകൂടത്തെ പേടിക്കേണ്ടതുള്ളൂ. പിന്നെ ഞാനിവിടെ നിന്നാലും നിങ്ങൾക്ക് പോകാനുള്ള വഴി ഇവിടെ ബാക്കിയുണ്ട്, അതില്ലെങ്കിൽ ഞാൻ മാറണം, കാരണം നിങ്ങളെ ബഹുമാനിച്ചിട്ട് മാറണം. അങ്ങനെയില്ലല്ലോ, നമ്മുടെ നിന്നാലും നിങ്ങൾക്ക് പോകാൻ പറ്റും, ഞാൻ അതിനെ ഓടണം. ഇങ്ങനെയുള്ള കുട്ടികളെ സൃഷ്ടിക്കുകയാണ് ഇസ്ലാം ചെയ്തത്. അത് ചരിത്രം രേഖപ്പെടുത്തി. അതിന് ഉമർ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു. പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞ പെൺകുട്ടി ഉമ്മയോട് അത് പാടില്ലെന്ന് അമീറുൽ മുഖ്മിനീൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, അത് അമീറുൽ മുഖ്മിനീൻ കാണൂലല്ലോ മോളെ, ഈ അട്ടപ്പാതിരക്ക് അമീറുൽ മുഖ്മിനീൻ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ നടക്കുന്ന ഇക്കാര്യം എങ്ങനെ അറിയാനാണ്, കാണാനാണ് എന്ന് ചോദിച്ചപ്പോ, അല്ല കാണൂലേ ഉമ്മ എന്ന് പറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹു പുറത്തു നിന്ന് കേട്ടിട്ട് ആ പാൽക്കാരിയുടെ മകളെ, തന്റെ മകൻ ചരിത്രത്തിൽ വിശ്രുതനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. പോയിട്ടങ്ങ് കല്യാണം കഴിപ്പിച്ചതല്ല, ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് പോയി ചോദിച്ചതാണ്, ഇങ്ങനൊരു പെൺകുട്ടിയുണ്ട്, നീ അവളെ, നിനക്ക് അവളെ കല്യാണം കഴിച്ചു തരട്ടെ എന്ന് ചോദിക്കുകയാണ്. എന്തൊക്കെ പാടുണ്ട് അതിൽ? ഒരു കല്യാണത്തിന് എന്തല്ലോ, ഒന്നൊരു പെൺകുട്ടിക്ക് നൽകിയ അംഗീകാരം, ഒരു പാൽക്കാരിയുടെ മകൾക്ക് നൽകിയ അംഗീകാരം, എന്ത് നമുക്ക് എന്ത് അംഗീകാരം കൊടുക്കാം? നമ്മളുടെ ജീവിതത്തിന് പുറത്തു നിർത്തിയിട്ട് അങ്ങനെയല്ല, സ്വന്തം ജീവിതം കൊണ്ടാണ് ആ അംഗീകാരം നൽകിയത്. കല്യാണം നടക്കണമെങ്കിൽ കുപ്പു വെക്കണം അല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു അന്ന് ഇന്നത്തെ ലോകത്തിലെ 20 രാജ്യങ്ങളുടെ ചക്രവർത്തിയാണ്. ആ ഭാഷയിൽ പറഞ്ഞാൽ കുഫു വെക്കണമെങ്കിൽ എടുത്താലോ പറഞ്ഞ പോലെ, എന്നാൽ 20 വേണ്ട, ഒരു രാജ്യത്തിന്റെ ചക്രവർത്തിയുടെ രാജാവിന്റെ മകന് മകളെങ്കിലും ആവണ്ടേ ഈ ചക്രവർത്തിയുടെ മകനെ കെട്ടാൻ? അല്ലെ കുഫു വെക്കുക, ഏറ്റവും വലിയ കുഫു ദീനാണ്. ദീനുണ്ട്. ഒരാൾക്ക് പറയാം, ഒരു പാൽക്കാരിയുടെ മോളോ
അത്ര നല്ലവർക്കായുമല്ല അല്ലേ. ഉപ്പയും ഉമ്മയും ശരിയില്ലെങ്കിൽ വിത്ത് ഗുണം പത്ത് ഗുണം ഇങ്ങനെയൊക്കെ വാദങ്ങൾ നമുക്കിടയിലുണ്ട്. ഇതൊന്നും ഇസ്ലാമിന്റെ അർത്ഥമില്ല. ലാ തദ്റു വാദിറത്തുൻ വിദ്റ ഉഖ്റ, ഒരാളുടെ പാപഭാരവും മറ്റൊരാൾ വഹിക്കുന്നില്ല. മനുഷ്യർ സ്വതന്ത്ര വ്യക്തിത്വങ്ങളാണ്. ഖലീൽ ഇബ്രാഹിം പറഞ്ഞ പോലെ കുട്ടികൾ നിങ്ങളിൽ നിന്ന് വരുന്നവരല്ല, അവർ നിങ്ങളിലൂടെ വരുന്നവരാണെന്ന് പറഞ്ഞില്ലേ? അതാണ് സത്യം. അതിനെ അംഗീകരിച്ചു. ഒരു പെൺകുട്ടിക്ക് നൽകിയ അംഗീകാരം, ഇങ്ങനെ കുട്ടികളെ അംഗീകരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സന്താന പരിപാലനവുമായി ബന്ധപ്പെട്ട് വേറെയും ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് പുതിയ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റു ചില സന്ദർഭങ്ങളിലത് പറയുകയും ഗ്രഹിക്കുകയും ചെയ്യാം. കുട്ടികളെ നന്നായി വളർത്തുന്ന രക്ഷിതാക്കളിൽ, നന്നായി വളരുന്ന കുട്ടികളിൽ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.